الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين أما بعد പ്രിയ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ദാമ്പത്യ ജീവിതം നയിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ വൈവാഹിക ജീവിതത്തെ ശാപവാക്കുകൾ കൊണ്ടും നിരാശ സ്ഫുരിക്കുന്ന പ്രതികരണങ്ങൾ കൊണ്ടും ദുസ്സഹമായി കാണുന്ന ഒരുപാട് പേർ നമുക്കിടയിൽ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ബലിഷ്ഠമായ കരാറായി അള്ളാഹു പവിത്രമാക്കിയ ഈ ബന്ധത്തെ നരകതുല്യമാക്കുന്നതിൽ ഭർത്താക്കന്മാർ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. താൻ അള്ളാഹുവിൽ നിന്ന് ഏറ്റെടുത്ത അമാനത്തിൻ്റെ ഗൗരവം സ്വയം ഉൾക്കൊള്ളാതിരിക്കുന്നതും കൃത്യ നിർവഹണ മേഖലയിൽ ഉദാസീനത പ്രകടിപ്പിക്കുന്നതും തന്നെയാണ് പ്രശ്നങ്ങൾ രൂക്ഷമാവുന്നതിന് ഹേതുവാവുന്നത്. കുടുംബ സംവിധാനത്തിൻ്റെ നട്ടെല്ലും കൈകാര്യകർത്താവും പുരുഷൻ തന്നെയാണ്. സാമ്പത്തിക മേഖലയിൽ കൃത്യമായ കാഴ്ചപ്പാടോടുകൂടി പെരുമാറിയെങ്കിൽ മാത്രമേ ഈ വാഹനം മുന്നോട്ട് ചലിക്കുകയുള്ളൂ. തൻ്റെ നിയന്ത്രണത്തിലുള്ള ഭാര്യയുടെയും മക്കളുടെയും കുടുംബാംഗങ്ങളുടെയും ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, വിദ്യാഭ്യാസം എന്നിവ ആണിൻ്റെ ചുമതലയും ഉത്തരവാദിത്വവുമാണ്. അത് അവർക്ക് പ്രാപ്യമാവണമെങ്കിൽ അലസത വെടിഞ്ഞ് കഠിനാധ്വാനത്തിലേക്കെത്താൻ കഴിയേണ്ടതുണ്ട്. നിത്യവും ജോലിക്ക് പോയി അനുവദനീയമായ സമ്പാദ്യം ഒരുമിച്ച് കൂട്ടേണ്ടത് കുടുംബനാഥൻ്റെ ചുമതലയാണ്. മക്കളും പേരമക്കളുമായിട്ട് പോലും ഒരു ജോലിക്കും പോവാതെ കുടുംബിനികളുടെ ആത്മധൈര്യം ചോർത്തുന്ന പരാമർശങ്ങൾ നടത്തി ജീവിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. ഇവർ സഹധർമ്മിണികളുടെ മനസ്സമാധാനം തകർക്കുന്നവരാണ്. വീട്ടിൽ വരുന്ന ഭാരിച്ച സാമ്പത്തിക ചിലവുകളെപ്പറ്റി പരിതപിക്കാനും ആവലാതികൾ പറയാനും മാത്രമേ ഇവർക്കാവുകയുള്ളൂ. ഭർത്താവ് എന്നത് ക്രിയാത്മകമായ ഉത്തരവാദിത്ത നിർവഹണത്തിൻ്റെ പേരുകൂടിയാണ്. ഊഷ്മളമായ സ്നേഹം ഒഴുകുന്ന ഒരു ദാമ്പത്യം പലരുടെയും സ്വപ്നമാണ്. പരസ്പര വിശ്വാസമാണ് ഇതിൻ്റെ ആണിക്കല്ല്. ഈ വിശ്വാസത്തിൻ്റെ മാറ്റ് നഷ്ടപ്പെടുന്ന ഒരു പ്രവർത്തനവും ഇരുഭാഗത്തു നിന്നും ഉണ്ടായിത്തീരാൻ ഇടവന്നുകൂടാ. നമ്മുടെ പ്രിയപ്പെട്ട മൂല്യമുള്ള സമയം കുടുംബാംഗങ്ങളോടൊപ്പം ചിലവഴിക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. കുടുംബത്തിൻ്റെ കൈകാര്യകർത്താവ് എത്ര തിരക്കുള്ള വ്യക്തിത്വമാണെങ്കിലും ഈ സമയം കണ്ടെത്തിയേ തീരൂ. അത് പരസ്പരമുള്ള വിശ്വാസം ദൃഢീകരിക്കാനും അംഗങ്ങൾക്കിടയിൽ കാര്യക്ഷമതയോടുകൂടിയുള്ള ആശയ വിനിമയം നടത്താനും സഹായകരമായിരിക്കും. തുറന്ന ആശയവിനിമയത്തിനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതിരിക്കൽ കുടുംബജീവിതത്തിൽ അസ്വാരസ്യം പുകയാനുള്ള പ്രധാനപ്പെട്ട കാരണമാണ്. സാമൂഹ്യ മാധ്യമങ്ങളുടെ ഉപയോഗം ഇന്നാർക്കും ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. എന്നിരുന്നാലും വീട് അണയുമ്പോൾ മൊബൈൽ ഫോണിൻ്റെ നിയന്ത്രണമില്ലാത്ത അടിമപ്പെടൽ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടാവാൻ കാരണമാവുന്നു. കുടുംബനാഥൻ്റെയും അംഗങ്ങളുടെയും ഫോണുകൾ വീടിനുള്ളിൽ 2 മണിക്കൂറെങ്കിലും പ്രവർത്തനരഹിതമാവുന്നത് ഊഷ്മളമായ ബന്ധം പൂത്തുലയാൻ ഇരുവരെയും സഹായിക്കുന്ന ഘടകമാണ്. പരസ്പരം അറിയാനും അറിയിക്കാനും തന്നെയാണ് ഈ സമയത്തെ നാം ബോധപൂർവം ഉപയോഗിക്കേണ്ടത്. വരുമാനം കുറഞ്ഞ് ജീവിതം ദുസ്സഹമാവും എന്ന ആവലാതിയുള്ളവർ ബദൽ സംവിധാനത്തിൽ കൂടി ജീവിത വരുമാന സമാഹരണം സാധ്യമാക്കേണ്ടതുണ്ട്. അതിരുവിട്ട തമാശകളിൽ അഭിരമിക്കുന്നവർ, ജീവിതത്തിൻ്റെ ലക്ഷ്യം നിർണയിക്കാത്തവരും ഏറ്റവും മൂല്യവത്തായ സമയത്തെ അപഹരിക്കുന്നവരുമായിരിക്കും. ദാമ്പത്യം ഒരു പറുദീസ ആവണമെങ്കിൽ സഹാനുഭൂതിയോടുകൂടിയുള്ള കേൾവി അംഗങ്ങൾക്കിടയിൽ നിർബന്ധമായും ഉണ്ടായിരിക്കണം. ഒരാളോട് നിരുപാധികം ക്ഷമിക്കാനും വിട്ടുവീഴ്ച മനസ്ഥിതിയോടുകൂടി മാപ്പാക്കാനും സാധിക്കുമ്പോൾ തെളിച്ചമുള്ള ബന്ധം സ്ഥാപിക്കപ്പെടുക തന്നെ ചെയ്യും. അംഗങ്ങൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ പർവ്വതീകരിക്കുന്നതിന് പകരം പരസ്പരം ഉൾക്കൊള്ളാനും നന്മകളെ മാതൃകയാക്കാനും കഴിയുമ്പോൾ പോസിറ്റീവായ ബന്ധം സ്ഥാപിക്കപ്പെടും. തന്നെ സ്നേഹിക്കുന്ന ഭർത്താവിന് വേണ്ടി ത്യാഗപൂർണമായ ജോലികൾ നിർവഹിക്കുന്ന സ്ത്രീകൾ ഏറെ പ്രശംസിക്കപ്പെടേണ്ടവർ തന്നെയാണ്. പ്രത്യേകിച്ച് ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിൽ ഒട്ടനവധി ഉത്തരവാദിത്തങ്ങൾ സ്വയം നിർവഹിക്കുന്നവരാണ് സ്ത്രീകൾ. അവരെ ഊർജ്ജസ്വലമാക്കുന്ന അഭിനന്ദനങ്ങൾ നിരന്തരം പ്രവഹിക്കുമ്പോൾ ചലനാത്മകമാവാത്ത ഏത് വീടാണുണ്ടാവുക? സഹോദരങ്ങളെ, നാം നമ്മുടെ ബന്ധങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ കൊണ്ടുപോവാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. പീസ് റേഡിയോ.
Tune to reality.